ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് അറിയാൻ പോകുന്നത്? അബുദാബിയിലുള്ള സീ വേൾഡിലേക്കാണ്. കുറേ നാളായിട്ട് അങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ താമസിക്കുന്ന ഷാജയിലല്ലേ സീ വേൾഡ് ഉള്ളത്, അബുദാബിയിലും ഗ്യാസ് ഐലൻഡിലും. സോ അങ്ങനെയുള്ളത് കൊണ്ടിട്ട് നമ്മൾ കുറച്ച് ഡിലേ ആയി. അബുദാബിയിലേക്ക് പോകാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇക്കാക്കാണെങ്കിലും. എപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയാലും നമുക്ക് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഓക്കെ കാറിൻ്റെ എന്തെങ്കിലും ഒരു ഫൈൻ ഉറപ്പാണ്. സോ അതുകൊണ്ട് തന്നെ അബുദാബി ഏരിയയിലേക്ക് അങ്ങനെ നമ്മൾ പോകാറില്ലായിരുന്നു. പക്ഷേ അവസാനം ഇപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ അല്ലേ, എന്തായാലും പോയേക്കാന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ. സീ വേൾഡിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നല്ല ചൂടായിരുന്നു, നല്ലൊരു സണ്ണി ഡേ ആണ് നമ്മളെത്തിയപ്പോൾ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടേക്ക് നടന്നു പോകാം. നിലത്തിട്ടേക്കുന്ന ആ ഒരു ചരലൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെയാണ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടന്ന് അവിടെ പോയി നോക്കാം എന്താണെന്നുള്ളത്. ഇന്നും അവിടുന്ന് അപ്പോഴേക്കും തന്നെ കുറച്ച് പുല്ലും ചെടിയും ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സീ വേൾഡ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഫ്രണ്ടിലത്തെ ഒരൈറ്റത്തിൽ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും എടുത്തു കുറച്ച് ഫോട്ടോസ്. ഇന്നിട്ട് അതേ നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. ഇവിടെയാണ് നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ ടിക്കറ്റ് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓ, ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറയാം, എത്രയായി എന്തായി എന്നൊക്കെ ഉള്ളത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് വീഡിയോ കാണാനായിട്ട് മറക്കേണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. പക്ഷേ പല സ്ഥലങ്ങളിലും ഇതൊക്കെ അലൗഡ് ആണെന്നുള്ളത് കൊണ്ട് നമ്മൾ കൊണ്ടുപോയതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അവർ ചെക്ക് ചെയ്തു. അവർ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഇത് ഇവിടെ കഴിയണം, അല്ലെങ്കിൽ ഇപ്പോൾ കുടിച്ചു തീർക്കണം എന്ന് പറഞ്ഞു. പിന്നെ കുടിച്ചു തീർക്കാൻ പറ്റുന്നൊക്കെ കുടിച്ചു തീർന്ന് ബാക്കി മൊത്തം എടുത്ത് നമ്മൾ കളഞ്ഞു കേട്ടോ. ഇതാണ് അവരുടെ എൻട്രൻസ് വരുന്നത്, നമ്മുടെ നല്ല പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ വെള്ളമൊക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവായിരുന്നു മുകളിലേക്ക് പോയി. ഇവിടെ മെയിനായിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒരു വീഡിയോയും കാണാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എന്തൊക്കെയുണ്ട് എവിടെയുണ്ട് എന്നുള്ളത്. പിന്നെ കുറച്ച് റൈഡ്സ് ഇവിടെ ഉണ്ട്, അതിലൊക്കെ കയറണം എന്നുള്ളതായിരുന്നു ഫസ്റ്റത്തെ നമ്മുടെ എയിം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. വെൽക്കം ടു യുവർ വൺ ഓഷ്യൻ അഡ്വെഞ്ചർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ഇവിടെ വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിപൊളി മണമാണ് കേട്ടോ, പൂത്ത് നിൽക്കുന്ന പ്ലാസ്റ്റിക് പൂക്കൾ. ഇനി ഉള്ളിലേക്ക് നമുക്ക് കുറച്ചും കൂടി പോവാം, പോയി നോക്കാം അവിടെ എന്തൊക്കെയുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും കുറേ സീ ആനിമൽസ്, സീ ക്രിയേച്ചേഴ്സിൻ്റെയൊക്കെ ലൈവായിട്ടുള്ള പ്രദർശനം. ഇവിടുത്തെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കൈ കൊണ്ട് ടച്ച് ചെയ്യാനായിട്ട് പറ്റും, അവർ അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നല്ലൊരു ബോട്ടിൻ്റെയൊക്കെ രീതിയിലുള്ള ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു ടണലുണ്ട്. നമ്മൾ എവിടെ ഈ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഫിഷിൻ്റെ കണ്ടു കഴിഞ്ഞാലും അവിടെ ഒരു ടണലുണ്ടാവല്ലേ. അപ്പം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വാവ്, അടിപൊളിയാണ്. സൈഡ് കണ്ടോ, നിറച്ച് ഡിസ്പ്ലേ ആണ് കേട്ടോ വരുന്നത്. ബലൂൺ പോലെ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ഷാർക്ക് ഉണ്ട്. പിന്നെ നടുക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയുടെ ഒരു സ്ട്രക്ചറുണ്ട്. വിശദമായിട്ട് പിന്നെ കാണിക്കാമെന്ന് പറഞ്ഞ് ഇക്കൊക്കെ വേഗം വിളിച്ചുകൊണ്ട് പോയി. നമ്മൾ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ ഒരു നമുക്കൊരു കാർഡ് തരും കേട്ടോ. ഓരോ ഷോവും കണ്ടു കഴിയുമ്പോൾ അതിൽ സ്റ്റാമ്പ് ചെയ്യണം. അവിടെ ഓരോ ഗെയിംസ് ഉണ്ടാവും, ഗെയിംസ് കഴിഞ്ഞിട്ടാണ് അവർ സ്റ്റാമ്പ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ അതിൽ അവരുടെ ആ ഒരു മാപ്പിൽ അവർ എഴുതിയിട്ടുണ്ട് എപ്പോഴൊക്കെ ഏതൊക്കെ ഷോ എന്ന്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വന്ന സമയത്ത് ഇവിടെ സീലിൻ്റെ ഷോ നടക്കുകയാണ്. അതുകൊണ്ടിട്ടാണ് വേറെ ഒന്നും കാണാൻ നമ്മൾ അങ്ങോട്ടേക്ക് ഓടിയത്. ഇന്ന ഓടിയിരുന്ന് അടിപൊളിയായിട്ട് ചിരിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാം കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. ഇവിടെ നമ്മൾ വന്ന് സീലിൻ്റെ ഷോ ആണ്. ഇന്നും ആദ്യം ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അവർക്ക് പെങ്കിനെ കാണണം, ഡോൾഫിനെ കാണണം, അങ്ങനെയൊക്കെയായിരുന്നു. ഈ സീലിനെ കണ്ടപ്പോൾ അത്ര ഇഷ്ടമായില്ല. പക്ഷേ ഇതിൻ്റെ നല്ല ഈ ഒരു സ്റ്റോറിയും ഡ്രാമയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സ്റ്റോറി ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഒരു ഈ ഡ്രാമ നടക്കുന്നത് ഒരു സ്റ്റോറി ബേസ്ഡ് ആണ്. അപ്പോൾ ഇവർ രണ്ട് പോലീസ് ഓഫീസേഴ്സാണ്. ഇവരിത് നോ ഫിഷിങ് ഏരിയ ആക്കിയേക്കാണ്. ഇവിടുത്തെ ഫിഷസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെയുള്ള ഡോഗ് പോലെയാണ് നമ്മുടെ ഈ സീൽ വർക്ക് ചെയ്യണത്. അതിനോട് ഇങ്ങനെ ടോക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരാണ് കേട്ടോ. വന്നു കഴിയുമ്പോഴേക്കും അവരെ കണ്ടുപിടിക്കാനായിട്ട് ഈ സീൽ ഹെൽപ്പ് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ ഷോയിലുള്ളത്. ആ മുകളിൽ കാണുന്ന ഏരിയയിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്ന അങ്ങനത്തെ സീനുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ട് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സീലാണ്. നന്നായിട്ട് എന്താ പറയുക, ഇവർ പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
മാത്രമല്ല ഇവർ ചെയ്യുന്ന ആക്ഷൻസൊക്കെ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക്, അത് സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രം കുറച്ച് ഫീഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ സീൽ നമ്മളെ വേവൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഡോൾഫിനോറിയത്തിൽ പോയായിരുന്നു ദുബായിൽ. അവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഓക്കെ ആണ് അത്രയേ ഉള്ളൂ. കാരണം അവിടെയുള്ള സീൽ കുറേയും കൂടി ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, പെയിൻറ് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല അടിപൊളി പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, അത് വിൽക്കുന്നുണ്ടായിരുന്നു അവർ ലൈവായിട്ട്. പിന്നെ റിങ് വെച്ചിട്ടും ബോൾ വെച്ചിട്ടും ഒക്കെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇവിടെ അതൊന്നുമില്ല. നമ്മൾ പോകുന്ന വഴിയിൽ വീണ്ടും ദേ സീലുകൾ വന്നിട്ട് ഇങ്ങനെ വേവ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത സീലിനെ കാണാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള അവസരമാണ് കേട്ടോ. അപ്പോൾ ഒട്ടും മിസ്സാക്കണ്ട, ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. അബുദാബി ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ഏരിയയിലേക്ക് നമ്മൾ പോയി. അവിടെ ദേ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താണെന്നറിയോ കാണാനുള്ളത്, ഇത് ജെമ്മിൻ്റെ ഏരിയ ആണ്, മുത്തിൻ്റെ ഏരിയ ആണ്. എന്താണിത്, എൻ്റെ ഈ ഷൂ അല്ല കേട്ടോ, ടോം ആൻഡ് ജെറിയുടെ ഷൂ എങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ. ഞാൻ അതിലാണെങ്കിൽ ഫാസിനേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതല്ല, നിലത്ത് കാണുന്ന ജെംസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫ്ലോറിങ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോഴേക്കും അവർ കാണിക്കുന്ന യു എ ഇ എങ്ങനെയാണ് പണ്ട് ജീവിച്ചിരുന്നത്, അതുപോലെ അവരെങ്ങനെയാണ് മുത്തെടുക്കാൻ പോയിരുന്നത്. നമുക്കറിയാമല്ലേ യു എയിൽ മെയിനായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവിട പുറ്റിൽ നിന്ന് മുത്തെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. സോ അതിൻ്റെ ആക്ടിവിറ്റീസാണ് ഫസ്റ്റ് തന്നെ നമ്മളെ അവർ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കണ്ടുകൊണ്ടിരുന്നു. ഇന്ത്യന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല ഇത് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഡൈവിങ് ഒക്കെ ഓക്കെ, പിന്നെ അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു സ്റ്റോറി ആയിട്ട്. അപ്പോൾ അവർക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊക്കെ ആക്ടിവിറ്റീസൊക്കെ കാണിക്കുന്ന അടിപൊളിയായിരുന്നു. ലൈവായിട്ടിതേ വെള്ളത്തിൽ ഡൈവ് ചെയ്ത് ഇപ്പം തന്നെ മുത്തൊക്കെ എടുത്തിട്ട് വരുന്ന ഓരോ രീതിയിലൊക്കെ കാണിച്ചു തന്നിരുന്നു അവർ. കണ്ടോ, അവരുടെ കയ്യിലുള്ള ഓരോ പോലത്തെ ഇതിൽ ഉണ്ട് കേട്ടോ ചിപ്പിയൊക്കെ, അത് ഓപ്പൺ ചെയ്ത് മുത്തൊക്കെ എടുത്ത് കാണിച്ചു അവർ. അതൊക്കെ കണ്ടതിന് ശേഷം തന്നെ നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് ലീവ് ചെയ്യുമായിരുന്നു ചെയ്തത്. കാരണം ഒത്തിരി നേരം ഇരുന്നില്ല അവിടെ, നല്ല ഒത്തിരി ലോങ് ആയിട്ടുള്ള പ്രസൻറ്റേഷനൊക്കെ തന്നെയായിരുന്നു. കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് പോയി കേട്ടോ. നന്നായിട്ട് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടോ, മുത്തൊക്കെ എടുത്തേക്കുന്നത് കണ്ടോ, അടിപൊളിയായിരുന്നു. കുട്ടികൾക്ക് ഇത് കുറച്ചും കൂടി നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, കുറച്ചും കൂടി ഏജുള്ള കുട്ടികൾക്ക്. ഇന്ന 5 വയസ്സുള്ള ഇന്ന അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇത് കണ്ടു, ഓക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്തു കേട്ടോ. എന്നിട്ട് ഇയാളെ കണ്ടോ, എനിക്ക് ഫസ്റ്റ് തന്നെ തോന്നിയത് നമ്മുടെ യൂട്യൂബറായിട്ടുള്ള എന്താണ് നമ്മുടെ അൽമേരി ഉണ്ടല്ലോ, എന്താണ് അയാളുടെ ഫുൾ നെയിം, രാഷിദോ, ഒരു യൂട്യൂബർ ഉണ്ടല്ലോ ഫേമസ് ആയിട്ട്, അയാളെപ്പോലെ തോന്നി. ഓ, ഖാലിദ് അൽമേരി, ഇതെൻ്റെ ഡ്യൂപ്പാണ് കേട്ടോ. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അത് ഇതേപോലത്തെ ചെറിയ ചെറിയ ഷാർക്കുകൾ ഉണ്ടായിരുന്നു. ഇതിനെ കൈ വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് നോക്കായിരുന്നു. അപ്പോൾ അതിനെ നോക്കി നിന്നപ്പോഴേക്കും അവിടുത്തെ അവിടെ നിന്നിരുന്ന സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ നോക്കുന്ന ആൾ പറഞ്ഞു, ഈ ഫിഷ് ഒരിക്കലും ഉറങ്ങിയില്ല, അത്ര മയങ്ങ് മാത്രമേ ഉള്ളൂ എന്ന്. ഡോൾഫിനൊക്കെ ആണെങ്കിൽ 2 ബ്രെയിനാണ്, അപ്പോൾ ഒരു ഹാഫ് ബ്രെയിൻ 4 മണിക്കൂർ ഉറങ്ങും, അത് ഓണാകുമ്പോൾ അടുത്ത ബ്രെയിൻ 4 മണിക്കൂർ ഉറങ്ങും, അങ്ങനെയാണ് അത്രേ. അതൊരു പുതിയ അറിവായിരുന്നു എനിക്ക്. പിന്നെ ഇവിടെ വരുമ്പോൾ ബ്ലാക്ക് സീ ക്യൂക്കമ്പർ ഉണ്ട്, ലെതറി സീ അനിമോൺ എന്ന് പറയുന്ന അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും ഇതേപോലെ കണ്ടു, ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ സ്റ്റാർ ഫിഷ്, ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റാർ ഫിഷിനെ തൊടാനുള്ള അവസരം എടുക്കുകയൊക്കെ ചെയ്യാം. വാട്ടർ സ്പ്ലിഷ് ഫ്ലാഷ് ചെയ്യരുത്, പക്ഷേ ജസ്റ്റ് തൊടുന്നതിനോ എടുക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, വാട്ടർ അത്ര സ്മെല്ലി ഒന്നുമല്ല, അതുകൊണ്ട് കൈ ധൈര്യമായിട്ട് ഇടാം കേട്ടോ. പിന്നെ ഇനി കാണുന്ന ഈ ക്രിയേച്ചേഴ്സിൻ്റെയൊക്കെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. കാണാൻ അടിപൊളിയായിരുന്നു, ഒരു എലിഫൻറ്റിനെ പോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ എപ്പോഴും നടുക്കതേ ഇവിടെ വരും കേട്ടോ, ഇവിടെ വന്നിട്ടാണ് 4 ഭാഗത്തേക്ക് നമ്മൾ ഓരോന്നും കാണാനായിട്ട് പോകേണ്ടിയിരിക്കുന്നത്. അപ്പോഴേക്കും ഇന്നിന് വിശന്നു. പിന്നെ ഐസ്ക്രീം കാണുമ്പോൾ പ്രത്യേകമായിട്ട് പിള്ളേർക്കൊക്കെ വിശക്കുമല്ലോ, അതുപോലെ വിശന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങി. ഐസ്ക്രീം 25 ദിർഹംസ് ആണ് കേട്ടോ വരുന്നത്, ഒരു ഇതേപോലത്തെ ഒരു ചെറിയ കപ്പിന്. കോട്ടൺ ക്യാൻഡി ഫ്ലേവറായിരുന്നു കേട്ടോ, വിത്ത് മാഷ്മെലോസ്. കുറച്ച് കഴിച്ചു, കാണാനുള്ള ഭംഗിയോണ്ട് വാങ്ങിയതാണ്, ബാക്കി മൊത്തം നമ്മൾ കഴിച്ചു. ആർട്ടിസ്റ്റിക്കായിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാമെന്നുള്ള പോസുകളാണ്, എങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് നോക്കുന്നു നമ്മൾ. പിന്നെ ഞാനെടുത്ത ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഷോട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, നമ്മുടെ ഫ്ലെമിംഗോസ്. അടിപൊളിയാണ് കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ സ്റ്റിംഗ്രേ ഉണ്ട് കേട്ടോ. സ്റ്റിംഗ്രേ കണ്ടോ, ഇതേപോലെ വേവ് ഒക്കെ ചെയ്ത് പോകുന്നുണ്ട്. നമുക്കതിനെ ടച്ച് ചെയ്യാം, ഒരു കുഴപ്പമില്ല ടച്ച് ചെയ്യാം. പക്ഷേ അതിൻ്റെ വാല് കണ്ടോ, അവർ പറയുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് നീക്കി നിർത്താൻ പറയുന്നുണ്ട്, അതെങ്ങാനും കുത്തിക്കഴിഞ്ഞാൽ പടിയാവുമല്ലോ. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ സ്റ്റീവ് ഇർവിൻ, മുതലപിടുത്തക്കാരനൊക്കെ ആയിട്ടുള്ള എന്താ ക്രോക്കഡൈൽ ഹണ്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സ്റ്റീവ് ഇർവിനെ അറിയത്തില്ലേ.
ആള് അവസാനം ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റിംഗ്രേയുടെ കുത്തേറ്റിട്ടല്ലേ മരിച്ചത്, അതിൻ്റെ വാലിൽ നിറച്ച വിഷമാണ്, ഹാർട്ടിൽ എന്നെ കുത്തിയപ്പോഴാണ് മരിച്ചത്. അതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ അതിനെ ടച്ച് ചെയ്തില്ല. ദേഷ്യമല്ല, പേടിയാണ് ശരിക്കും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഡോൾഫിൻ്റെ ഷോ കാണാനാണ്. ഇന്നും ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, അത്ര പോരായിരുന്നു. ഇതും നമ്മുടെ ദുബായ് ഡോൾഫിനേറിയത്തിൻ്റെ അത്രയ്ക്കും അടിപൊളി ഷോ അല്ല. പിന്നെ അത് കണ്ടുകൊണ്ടിട്ടായിരിക്കും നമുക്ക് അത്രയും സെറ്റായിട്ട് തോന്നാതിരുന്നത്. അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബോള്, അതുപോലെ റിങ്, പിന്നെ ഒത്തിരി ഉണ്ടായിരുന്നു പെയിൻറ്റിങ്, ഡോൾഫിനൊക്കെ പെയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഒത്തിരി ആക്ടിവിറ്റീസ് കാണിക്കുന്നുണ്ടായിരുന്നു, അഡ്വെഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത്ര ഒന്നുമില്ല, ജസ്റ്റ് ജമ്പിങ്ങും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഡോൾഫിനെ വെച്ച് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ, കാരണം അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആംബിയൻസിലാണ് ഈ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഭയങ്കര ബിഗായിട്ടുള്ള ഒരു ഏരിയ ആണ്, ഒക്യുപ്പൈ ചെയ്യാനുള്ള ആൾക്കാരെ ഒക്യുപ്പൈ ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത്, സീറ്റിംഗ് എന്ന് പറയുന്നത് ഒക്കെ വലുതായിരുന്നു. പിന്നെ ഇവിടെ ഡ്രമ്മൊക്കെ കൊട്ടി ആദ്യം ഒരു ഷോ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ ഓൺ ടൈമായിട്ട് നമ്മൾ ഓടി ഓടി എത്തിക്കൊണ്ടിരിക്കുക. പിന്നെ പല ടൈമിൽ ഷോസ് നടക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ടിട്ട് കുഴപ്പമില്ല. എന്നാലും ഓൺ ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടു തീർക്കുകയാണെങ്കിൽ നമുക്കെല്ലാം ഈസി ആയിട്ട് കണ്ടു തീർക്കാവുന്നതാണ്. പിന്നെ ഇത് ദുബായ് മാള് പോലെ വലുതാണ്, നടന്ന് നടന്ന് കാലിൻ്റെ പരിപാടി കഴിയും. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രോള് കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് ചെറുതൊക്കെ ആണെങ്കിൽ, 5 ഇയേഴ്സൊക്കെ ആണെങ്കിൽ ഒരു സ്ട്രോളി എടുത്തോളൂ, കുഴപ്പമില്ല. കണ്ടോ ഇത്ര അധികം ആളുകൾ ഇവിടെയുണ്ട്. നമ്മൾ ഈ ഒരു കോർണറിലാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ഷോയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി ബേർഡിൻ്റെ ഏരിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ബേർഡും ഉണ്ട്, ട്രോപ്പിക്കലായിട്ടുള്ള ഏരിയയിൽ കാണുന്ന ബേർഡാണിത്. നമ്മുടെ ഇന്ത്യൻ പീകോക്കാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ, പലതരത്തിലുള്ള പീകോക്സിനെ കണ്ടു. ഇവർ കപ്പിൾസാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും പാം ട്രീയുടെ ഇടയിൽ നമ്മുടെ ഷാരൂഖ് ഖാൻ ഇവിടെ ഉണ്ട്. എന്താണ് ഷിറ്റ് ചെയ്തേക്കുന്നത്, എല്ലാ ബേർഡ്സും ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് അപ്പം ഇങ്ങനെ ചവിട്ടല്ലേ ചവിട്ടല്ലേ എന്ന് പറഞ്ഞ് ഇന്നെ പോകുന്നു. നല്ല അടിപൊളി നമ്മുടെ സാധാരണ ഒരു പ്രാവ് അവിടെ ഇരിക്കുന്നുണ്ട്, പിജിയാൻ. പിന്നെ ഇനി കാണുന്ന ബേർഡ്സിൻ്റെ ഒന്നും വലിയ പേരൊന്നും അറിയില്ലാത്ത ബേർഡ്സുകളൊക്കെ തന്നെയായിരുന്നു. അതിന് കൂടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓപ്പൺ സ്പേസിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഏരിയയിലൊക്കെ പോകുന്നതിനേക്കാളും കുറച്ചും കൂടി അടുത്താണ് ഇവിടുത്തെ ബേർഡ്സൊക്കെ. ഇച്ചിരി കൂടി പെറ്റഡ് ആണ്, നമുക്ക് തൊട്ടടുത്തിരുന്നാലും അത് പറഞ്ഞൊന്നും പോകത്തില്ല കണ്ടോ. ഹോൺബിൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതെ, ഈ ബേർഡ്സ് ഇത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹോൺബിൾസും അല്ലാത്ത ബേർഡ്സും ഒക്കെയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ആദ്യം പറഞ്ഞ കപ്പിൾസ്, അവർ എന്താണ് ഫാദർ ടു ബി മദർ ടു ബി ഒക്കെയാണ്. എന്താണ് വി ആർ പ്രഗ്നൻറ്റ് എന്നും പറഞ്ഞിട്ട് ഇവിടെ കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ബേർഡ്സാണ് ഇവർ. ഇവരെ ശല്യം ചെയ്യാതെ അവിടുത്തെ ഗൈഡ് ഇടയ്ക്കിടയ്ക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് പോകാനും വരാനും കൂടുണ്ടാക്കാനും ഉള്ള അവസരം കൊടുക്കുന്നുണ്ട്, നമ്മളൊക്കെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ കൂടി. പിന്നെ വേറെ കുറച്ച് ബേർഡ്സ് അടിപൊളിയായിട്ടുണ്ട്, അതേ കളർഫുൾ ആയിട്ടുള്ള ബേർഡ്സൊക്കെയാണ്. ഇതൊക്കെ നമ്മുടെ ഏരിയയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഒരു കൊക്ക് നോക്ക്, നല്ല ലൈറ്റ് പിങ്ക്, എൻ്റെ ഫേവറേറ്റ് കളറാണ് ഈ ഒരു പിങ്കും വൈറ്റും കോമ്പിനേഷൻ, ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒരു ബേർഡിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എൻ്റെ കൊക്ക് ഉണ്ടോ പരന്നിട്ട് നമ്മുടെ പങ്കായത്തിൻ്റെ ഇതുപോലെ ഉണ്ട്, അങ്ങനത്തെ കൊക്കൊക്കെ ആയിട്ട് ഉള്ള ഒരു ബേർഡാണ് കേട്ടോ. പിന്നെ ഇത് ഫ്ലമിംഗോയുടെ കുഞ്ഞു പോലെ ഇരിക്കും, പക്ഷേ ഫ്ലമിംഗോ ഒന്നുമല്ല, മുകളിലിരിക്കുന്നുണ്ട്. അതെ, വീണ്ടും ഷാരൂഖ് ഖാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത ഒരു ബേർഡാണിത്, ഇതിനെയും പേരറിയില്ല, കോഴി പോലുണ്ട്, ബട്ട് ഡിഫറെൻ്റ് വർണ്ണഭരിതമായ ഒരു കോഴിയാണ്. ഇതുണ്ടോ കോഴിക്കൂടിൻ്റെ അടിയിൽ കൂടി നടക്കുന്ന പോലെ നടക്കുന്നത് മയില്. ഇതൊരു കൊക്ക് പോലത്തെ ഐറ്റം മരത്തിൻ്റെ മുകളിലിരിക്കുന്ന കാണിച്ചില്ലേ, ആ സെയിം സാധനം തന്നെയാണ് അതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇതേ നമ്മളിങ്ങനെ കുറച്ചും കൂടി ഏരിയ ഉണ്ട് ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി ഇതേപോലെയൊക്കെ കണ്ടു, കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ഇത് കുറച്ചും കൂടി ഇന്നും ഇഷ്ടമായിരുന്നു കേട്ടോ. ചിലപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടമാവും, കാരണം ബേർഡ്സിനെയൊക്കെ തൊട്ടടുത്ത് കാണുമ്പോൾ അവരുടെ ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ നല്ല രസമാണ്. നമ്മുടെ തൊട്ടടുത്ത് വന്ന് ഇരിക്കുകയും ചെയ്യാമല്ലോ, അതുകൊണ്ടിട്ട് തന്നെ. ഇവിടെ നല്ല ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പോകുന്ന വഴിയിൽ ഇതേ കുറേ ഇതുപോലെ ഫിഷസിനെയൊക്കെ കാണുന്നുണ്ട്, കുട്ടി കുട്ടി ഫിഷസ്, നല്ല ക്യൂട്ടായിട്ടുള്ളത്. കുറേ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഒത്തിരി ഉണ്ട് സ്പേസ്, ഒത്തിരി വലുതാണ്. സീ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏർലി മോർണിംഗ് വന്ന് ഈവനിങ് പോവാം, അത്രയ്ക്കുണ്ട്. ഇതുണ്ട്, ഇത് സീ ഡ്രാഗൺ, ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്.
അങ്ങനെ എന്താണ് ഡ്രാഗൺ എന്നാണ് പേര്. അപ്പോൾ എന്തായാലും സീ ഡ്രാഗൺ എന്നാണ് തോന്നുന്നു. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ചവിടെ എത്തി. പിന്നെ ഇന്നുവിന് പ്ലേ ഏരിയ ഉണ്ട്, അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നമ്മളവിടെ ഇരുന്നു റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇന്നു പോയി കളിച്ചിട്ടൊക്കെ വന്നു. കുട്ടികൾക്ക് ഒന്നും കൂടി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ആക്ടിവിറ്റി കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആക്റ്റീവ് ആവുമല്ലോ, അല്ലെങ്കിൽ എടുക്കാൻ പറയും. അതുകൊണ്ടിട്ടാണ് മെയിനായിട്ട്. പിന്നെ ഇവിടെ കണ്ടോ, കക്ക കൊടുക്കുന്നുണ്ട്, കക്ക ക്രഷ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. പിന്നെ ഈ ഒരു ഐറ്റം, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറയൂ. എലിഫൻ്റ് പോലെയുള്ള അതാണ് കേട്ടോ, ഇത് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളതാണ്. ദേ നോക്കിക്കോ, ഇപ്പോൾ ഇന്നുവിനെ കിസ് ചെയ്യാൻ വരുന്നുണ്ട്. ഇന്നുവാണ് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേ ഇപ്പോൾ വരും അവൻ. ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ അവൻ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മുഖമൊക്കെ വരച്ച് ഉമ്മ കൊടുത്തിട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ. നമ്മൾ കുറച്ച് നേരം നിന്ന് അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു അനുഭവമായിരുന്നു ഇത്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ. ഇവരും കപ്പിൾസാണ് കേട്ടോ, ഇവരും എപ്പോഴും ഒരുമിച്ച് കണ്ടിരുന്നു. പിന്നെ നമ്മുടെ അണ്ടർ വാട്ടറൊക്കെ പോകാനുള്ള വെഹിക്കിൾ ഇവിടെ ഉണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് ജസ്റ്റ് കളിക്കാനും എടുക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പിന്നെ അതിൻ്റെ തന്നെ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം ഇച്ചിരി മുമ്പ് കണ്ട സാധനം ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് വെറൈറ്റീസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് പോയിട്ട് അതിൻ്റെ തേറ്റയുള്ള കൈൻഡ് ഓഫ് ഇല്ലേ, ഇങ്ങനെ ആനയുടെ കൊമ്പ് പോലെയുള്ള അതുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ നോക്കിക്കൊണ്ട് നടന്നിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വാട്ടർ ബ്രിഡ്ജസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അണ്ടർ വാട്ടർ ടണൽ പോലെയും വെച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ പെട്ടെന്ന് അടുത്ത് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ അവർ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ അവിടെ നല്ല രസത്തിൽ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകളുണ്ട്. പിന്നെ നമ്മൾ എൻട്രൻസിൽ കയറുന്ന സമയത്ത് തന്നെ നമുക്ക് കാർഡ് കിട്ടും കേട്ടോ, ഒരു ATM കാർഡ് പോലത്തെ കാർഡ് കിട്ടും. അത് ചില സ്പോട്ടുകളിലൊക്കെ നമുക്ക് സ്കാൻ ചെയ്യാം, ഇങ്ങനെ ബോക്സസ് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ഓരോ ആക്ടിവിറ്റീസാണ്. ചിലതിൽ ഗെയിമായിരിക്കും, ചിലതിൽ ആക്ടിവിറ്റീസ് ആയിരിക്കും, ചിലതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഓരോ ജംസ് കാണിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. പിന്നീടുള്ള ഗൈസ് നമ്മൾ നേരെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെങ്കിനെ കാണാനായിട്ട് അന്റാർട്ടിക്കയിലേക്കാണ്. കറക്റ്റ് അന്റാർട്ടിക്ക പോലെ തന്നെയായിരുന്നു. ബിക്കോസ് പെങ്കിന് താമസിക്കണമെങ്കിൽ അവരുടെ അതേ ടെമ്പറേച്ചർ തന്നെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ മൊത്തം അന്റാർട്ടിക്കയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ തന്നെ ഷിവർ ചെയ്യാൻ തുടങ്ങും. അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഫ്രീസിങ് ടെമ്പറേച്ചറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ജാക്കറ്റ് എടുക്കാനായിട്ട് ഓർക്കണം കേട്ടോ. നമ്മളവിടെ ഒരു 3 മിനിറ്റ് മാത്രമേ നിന്നുള്ളൂ. അപ്പോഴേക്ക് എൻ്റെ കൈ മരച്ച് ഒരു കൈ ഉണ്ടെന്ന് പോലും തോന്നിയില്ല, അത്രയ്ക്കും തണുപ്പായി. സാധാരണ നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ ഡബിൾ ആയിട്ടുള്ള തണുപ്പുണ്ട്. ഭയങ്കര പെയിൻഫുള്ളാണ് ഉള്ളിൽ കുറച്ച് നേരം നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇന്നാണെങ്കിലും അപ്പോൾ ഇത് വന്നതിൻ്റെ ആ സ്പിരിറ്റിൽ ഉള്ള കാഴ്ചയാണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ അറ്റത്തേക്കൊന്നും നടന്ന് പോകേണ്ട ആവശ്യമില്ല, തിരിച്ച് നടക്കാൻ പറ്റില്ല, അത്രയ്ക്കും വേദന വരും ബോഡിക്ക്. അതുകൊണ്ടിട്ട് നിങ്ങൾ ജാക്കറ്റ് എടുത്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ വീഡിയോ കാണുന്നവർക്ക് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകും. കാരണം നമ്മൾ വീഡിയോ ഒന്നും നോക്കാതെ പോയിട്ടാണ് പറ്റിയത്. നമ്മൾ ജാക്കറ്റ് ഒന്നും എടുത്തില്ല, ഒത്തിരി നേരം നിൽക്കാൻ പറ്റിയില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഈ കാണുന്ന ഷോർട്സ് മാത്രം എടുത്തിട്ട് നമ്മൾ മുങ്ങി അവിടെ നിന്ന് ഓടി. എന്തായാലും അവിടെ നിൽക്കാൻ പറ്റാത്തതിന് ഭയങ്കരമായ സങ്കടം ഉണ്ടായിരുന്നു. കുറേ പേർ അവിടെ നിന്ന് പയ്യെ പെങ്കിനെയൊക്കെ തൊടുന്നുണ്ടായിരുന്നു. ഒത്തിരി ഇതായിട്ട് തൊടാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അടുത്തൊക്കെ വരുവാണെങ്കിൽ ടച്ചൊക്കെ ചെയ്യുന്നതിൽ വലിയ പ്രശ്നമില്ല. ചില സെക്യൂരിറ്റീസൊക്കെ അലോ ചെയ്യുന്നുമുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ വിഷമത്തിൽ തൊട്ട് പുറത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയിട്ട് ഒരു പിസ്സ വാങ്ങി, ഒരു പെപ്സിയും വാങ്ങിയിട്ട് പുറത്തിരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഇവിടെ ടെമ്പറേച്ചർ ഇസ് നോർമൽ. പക്ഷേ നമുക്ക് ഉള്ളിലുള്ള അന്റാർട്ടിക്കയുടെ ഉള്ളിലുള്ള എല്ലാം നമുക്ക് കാണാനും പറ്റും, ആ വിഷ്വൽസൊക്കെ കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സ്പോട്ടും കൂടി ഇവിടെ ഉണ്ട്. ഒന്നല്ല, 1-2 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. കാരണം നമുക്ക് ഇങ്ങനെ അന്റാർട്ടിക്കയിലെ പോലെ എല്ലാം കണ്ടുകൊണ്ടൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഉറപ്പായിട്ടും എക്സ്പെൻസീവാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് പോയി. ഇത് ആർട്ടിക് ആണ് കേട്ടോ, ആർട്ടിക് ഏരിയ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതേപോലെയൊക്കെ തന്നെയല്ല, കുറച്ചും കൂടി ചൂടുള്ള ഏരിയയിൽ നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഡക്കൊക്കെ ഡക്ക് പോലെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഐറ്റം കിടക്കുന്നുണ്ട്, എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. കണ്ടോ, ആദ്യം വെള്ളത്തിൽ കണ്ട അതേപോലത്തെ ഒരു സാധനം തന്നെയാണ് തേറ്റയൊക്കെ ഉള്ളത്. കണ്ടോ, ആനയുടെ പോലെ ഇത് വരുന്ന അത് തന്നെയാണ് ഇവിടെയും കിടക്കുന്നത്. ഇത് പക്ഷേ ബ്രൗൺ കളറിലാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് ദേ നമ്മൾ ദേ തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഓരോ സൈഡിൽ കണ്ട് കണ്ട് വരുമ്പോഴേക്കും കറക്റ്റ് ഈ ഒരു ഏരിയ തന്നെ എത്തും. ഇവിടെ നിന്ന് വേണം ഇനിയും വീണ്ടും ഡിവിയേറ്റ് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ഓരോ വട്ടം വരുമ്പോഴും ഇവിടുത്തെ ആ ഒരു ഡിസ്പ്ലേസും ഒക്കെ മാറിയിട്ടുണ്ട്. ഇതൊക്കെ ഒറിജിനൽ അല്ല കേട്ടോ, ഇതെല്ലാം കാണുന്നത് ഡിസ്പ്ലേ ആണ് സൈഡിൽ. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ കാണാനായിട്ട്, ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ട്, നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. കണ്ടോ ആനിമൽസൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഇരിക്കുവാണെങ്കിൽ കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മളിങ്ങനെ ഓടി നടന്ന് എല്ലാം കാണുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാതിരുന്നത്. കുറേ ആളുകളൊക്കെ ഇങ്ങനെ ഓരോ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലൈമറ്റും ഡേയും നൈറ്റും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എൻജോയ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ. അതിൻ്റെ കൂടെ തന്നെ ദുബായ് മ്യൂസിയത്തിലൊക്കെ കാണുന്ന പോലെ ഒരു ബേർഡ് ഇങ്ങനെ പറന്നുപോയില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഒരു ഫിഷ് ഷാർക്ക് വരുന്നുണ്ട് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫിഷ് അതിൽ മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രോൺ ഇത് ഇങ്ങനെ പരത്തിയിട്ട് ഇതേപോലെ സ്റ്റാർ പോലെ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ലൈക്ക് നൈറ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തരം ജെല്ലി ഫിഷസിലൊക്കെ ഇങ്ങനെ ലൈറ്റ് ഉണ്ടാവുമല്ലോ, അത് കാണിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ ടൈം വരുമ്പോഴും ഓരോ രീതിയിലാണ് ഇതിക്കൊക്കെ ഏതോ ഒരു സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്താണ് ഞാനിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. നമ്മളൊരു റൈഡിൽ കയറാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ രണ്ട് മൂന്ന് റൈഡ്സ് ഓൾറെഡി കവർ ചെയ്തു. മറ്റേ ട്രെയിൻ പോലത്തെ ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ട്രെയിനാണ്. കുട്ടികൾ കുറേ പേര് കരയുന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്നും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന എല്ലായിടത്തും ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ അതാണ്. പിന്നെ ഒരു തൊട്ടിലിങ്ങനെ ആടുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ വള്ളത്തിലിങ്ങനെ, നമ്മുടെ വീഗാലാൻഡിലൊക്കെ ഉള്ള പോലെ അതുപോലെ ഉണ്ടായിരുന്നു. അത് ഓക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു ഐറ്റം ഇത് അധികം ഹൈറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്. പിന്നെ ആ കൈ പിടിക്കുന്ന ഹാൻഡിലില്ലേ, അത് വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ താഴ്ന്നു പൊങ്ങിയൊക്കെ വരും. പക്ഷേ അത് ജർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പേടിയായിട്ട് വയ്യായിരുന്നു. ഇന്ന് കൈയൊക്കെ പിടിക്കാണ്ട് ഇങ്ങനെ സൈഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന സ്ലാൻഡിങ് ഏരിയയിലാണ് ഇന്നും ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ടെൻഷനായിട്ട് എനിക്ക് തല ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര ഹൈറ്റിൽ ഇന്ത്യനെയും കൊണ്ട് എന്താണ് ഒരു റൈഡിൽ കയറുന്നത്. അപ്പോഴേക്കും ഇവൾ കൈയൊക്കെ പിടിക്കാതിരിക്കുന്ന കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കാണെങ്കിൽ ഹോൾഡ് ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല, അവളെ വീടില്ല എന്നൊക്കെ അറിയാം, എന്നാലും ഒരു ടെൻഷൻ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മളിനി വേറെ പലതരം എന്താണ് സ്പീഷീസിലുള്ള ഫിഷസിനെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഏരിയയും അടിപൊളിയായിട്ട് റൂഫിങ്ങും കാര്യങ്ങളും ഒക്കെ സൂപ്പറായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇത് ലോഞ്ച് ബേ ആണ്. ഇങ്ങോട്ടേക്ക് നമുക്ക് പോകുമ്പോഴേക്കും ഇവിടെയും കുറേ എന്താണ് സ്പോട്ടുകളുണ്ട് ഇതേപോലെ പലതരത്തിലുള്ള ഫിഷസിനെയൊക്കെ വാച്ച് ചെയ്യാനായിട്ടുള്ള ഉള്ളതായിട്ട്. അപ്പോൾ അതിൽ ചെറിയ വളരെ ചെറിയ മൈന്യൂട്ട് ഫീച്ചേഴ്സിലൊക്കെയുള്ള ഫിഷസിനെ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കറക്റ്റായിട്ട് കിട്ടത്തില്ലല്ലോ അതുകൊണ്ടിട്ടാണ്. പക്ഷേ ഇവിടെ കുറേ അധികം ഇതേപോലെ നമ്മുടെ പിന്നെ സ്റ്റിംഗ് ഗ്രേഡ് തന്നെ പല പല വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നേരിട്ട് വരുമ്പോൾ തന്നെയാണ് കാണാനായിട്ട് പറ്റാണ്ടോ. അടിപൊളിയല്ലേ, സൂപ്പറായിട്ടുണ്ടായിരുന്നു ഈ ഏരിയയിലൊക്കെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ബ്രിഡ്ജിൻ്റെ അടിയിൽ വെള്ളമാണ്. നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുക ഗ്ലാസ് ബ്രിഡ്ജാണിത് ആക്ച്വലി. പക്ഷേ വെള്ളം ആയതുകൊണ്ട് റിഫ്ലക്ഷൻ വരുന്നുണ്ട് ഗ്ലാസ് പോലെ. അതുകൊണ്ട് കറക്റ്റ് നമ്മൾ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. ഇതുണ്ടോ ഇവിടെയും ഒരു എന്താണ് ഒരു സ്പോട്ടാണ് ഇങ്ങനെ നിന്ന് വാച്ച് ചെയ്യാനും ഒക്കെ എടുക്കാനായിട്ടുള്ള ഒറിജിനലായിട്ടുള്ള ഇത് തന്നെ. നൈറ്റിൽ കാണുന്ന ഇതുണ്ട് സ്പൈഡർമാനെ പോലെ കണ്ണൊക്കെ ഉള്ള ഒരു ഫിഷാണ്. കണ്ണ് നല്ലപോലെ ഫ്ലൂറസൻ്റ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഗ്ലോ ചെയ്യുന്ന കുറച്ച് ആനിമൽസൊക്കെ ഉണ്ട് ചെറുതൊക്കെ. കുറേ ഒന്ന് ഷൂട്ട് ചെയ്താൽ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പോയി കാണുക. പിന്നെ ഇത് നോക്ക്, ഇങ്ങനത്തെ കുറേ ക്രിയേറ്റേഴ്സിനെയും അവിടെ വച്ചിട്ടുണ്ട് കാണാനായിട്ട്. ഈലുണ്ട്, ഈലിൻ്റെയൊക്കെ ഭയങ്കര വലിയ സൈസിലുള്ളതൊക്കെയാണ് കേട്ടോ വച്ചിട്ടുള്ളത്. കണ്ടോ സ്നേക്ക് പോലത്തെ ഈല് ഒക്കെ ഉണ്ട് അവിടെ. കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ ഇതൊക്കെ കാണുമ്പോഴേക്കും. അവർക്ക് കറക്റ്റായിട്ട് ഈലും ഇതൊക്കെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടി അറിവൊക്കെ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണിത്.
പിന്നെ ഇവിടെ സീ ക്യുക്കമ്പർ ആയിട്ടാണെങ്കിലും അങ്ങനെയുള്ളതൊക്കെ മൂവ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. ലൈവായിട്ട് ഇതിങ്ങനെ നോക്കാം, കുറച്ച് നേരം നിന്നിട്ട് നോക്കുമ്പോഴേക്കും കാണാൻ പറ്റും, ഇതിങ്ങനെ അനങ്ങുന്നതും ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവം തന്നെയായിരിക്കും കേട്ടോ അത്. പിന്നെ നമ്മൾ മുടക്കുന്ന കാശിന് വേർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. കാരണം കുറച്ച് നല്ല കോസ്റ്റ്ലി ആണ് ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത്. ടിക്കറ്റ് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങളപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫിഷസും ഒക്കെ കണ്ടതിന് ശേഷം ഇരുട്ടാവാറായി. ഇരുട്ടാവുന്ന സമയത്ത് ഇവിടെ ഡി ജെ പാർട്ടീസ് നടക്കാറുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡി ജെ ആണ് കേട്ടോ. പിന്നെ അതുപോലെ ഡാൻസും പാട്ടും എല്ലാം ഉണ്ട് ഇവിടെ, കുട്ടികളെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വരുമ്പോൾ ഫാമിലി, ഇപ്പോൾ ഫ്രണ്ട്സും ഫാമിലി ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവിടെ എല്ലാവരുടെയും കുട്ടികളുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, കുട്ടികൾക്കൊരു നല്ല വൈബായിരിക്കും കേട്ടോ. ഇതുപോലെയൊക്കെ പാർട്ടിയിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ വന്നത് നമ്മൾ മൂന്ന് പേരായിട്ടാണ്. അപ്പോൾ ഇന്നൂര് അത്രയ്ക്ക് വൈബില്ല, നമ്മുടെ കൂടെ ചെയ്യുന്നതിനേക്കാളും ബെറ്ററായിട്ട് കൂട്ടുകാരുടെ കൂടെ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. ഇതുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞൊരു കാർഡ്. ഇവിടെ കണ്ട ഇവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ബോക്സ് ഓപ്പണായി, നിറച്ചും മുത്താണ്, പേളാണ് കേട്ടോ ഉള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഇന്നൂര് ഫേസ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കയറ്റി, ഒരു മെർമെയ്ഡിൻ്റെ ഫേസ് പെയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അവളുടെ സന്തോഷമായത് കൊണ്ടിട്ട് നമ്മളത് അലോ ചെയ്തു. നമ്മളവിടെ സൈൻ ചെയ്ത് കൊടുക്കണം, അവൾക്ക് അലർജിയൊന്നും ഇല്ല, ഇനി വന്നാലും പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഡി ജെ പാർട്ടീസും അതുപോലെ ഡാൻസിൻ്റെയൊക്കെ ടൈം എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ ഇതൊക്കെ, ഇതൊത്തിരി ടൈം ഉണ്ടായിരുന്നു, ലോങ് ആയിരുന്നു. നമ്മൾ കുറേ നേരം ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കണ്ടുള്ളൂ, കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു അവിടുന്ന്. ഇത് ഇന്നും അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല, നമുക്ക് പിന്നെയും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടാണ് നമ്മൾ അത്ര നേരമെങ്കിലും നിന്നത്. ഇന്നൂരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ ജമ്പ് ചെയ്യാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ആൾ ഭയങ്കര ടയേർഡായി, ഏർലി നമ്മൾ മോർണിംഗ് തന്നെ ഇറങ്ങിയതല്ല, ഏർലി മോർണിംഗ് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് നൈറ്റ് ആവാറായപ്പോഴേക്കും പുള്ളി ഭയങ്കര ടയേർഡായി. നമ്മളൊരു 8 മണി 8:30 ആയി കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങി പോന്നു. ഇതാണ് നമ്മുടെ ഒരു സീ വേൾഡിലേക്കുള്ള ഒരു ട്രിപ്പ്, അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് പോയി ഈ സമ്മറിൻ്റെ ടൈമിൽ എൻജോയ് ചെയ്യുക കേട്ടോ, മിസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടിക്കറ്റ് വർത്ത് ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ എ വേ ഇറ്റ്സ് യെസ്, പക്ഷേ ഇൻ എ വേ നോക്കുമ്പോൾ നോ എന്ന് വെച്ചാൽ നമ്മൾ ഡോൾഫിനോറിയത്തിലൊക്കെ പോയിട്ടുള്ളവരാണ്, വേറെ കുറേയധികം ഇതേപോലെ കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളവർക്കും സെയിം റിപ്പറ്റീഷൻ ആയിട്ട് വരും. പക്ഷേ ഇവിടെയാണ് ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഓഫ് കോഴ്സ് യെസ് ഇറ്റ്സ് വർത്ത് ഫോർ മണി. ഓക്കെ, അപ്പോൾ എന്തായാലും ടിക്കറ്റ് അവസാനം കൊടുത്തേക്കാം, നോക്കിയിട്ട് പറയൂ. ഇതുപോലത്തെ വ്ളോഗ്സ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കാൻ കേട്ടോ. ബൈ ബൈ ഡിയർ, സീ യു ഇൻ അനദർ വ്ളോഗ്.